ഹായ് മക്കളെ എല്ലാവർക്കും ഈ ഒരു ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം 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 ഇന്നത്തെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്ത ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് തീർച്ചയായും നിങ്ങളെ കുഴപ്പിച്ച ആ കുഴപ്പിച്ചൻസുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് നാളെ നേരം വെളുക്കുമ്പോ പരീക്ഷ എഴുതുമ്പോ അതിൽ കാണാവുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ

ഇത്രയും സെക്കൻഡ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് അവർ പറയാറുള്ളത് അപ്പൊ ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ടാമത്തത് അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനം

കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് സ്റ്റഡി അല്ല നമ്മൾ ആയിട്ട് പഠിക്കും നമുക്ക് പല രീതിയിൽ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ആ ക്സ്റ്റ്യൻ കാണുമ്പോൾ ഇവർക്ക് സംഭവം അറിയും ഈ ക്വസ്റ്റൻ കാണുമ്പോ ഇവര് ഏത് റിയാക്ഷൻ ആണ് വരുന്നത് ഭയങ്കര തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ വരിക എന്ന് നമ്മളൊരു മോഡൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ എങ്ങനെയാണോ കൊസ്റ്റൻ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താ റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് എക്സാമിന് വരുന്ന സമയത്ത് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ എഴുതാൻ പറ്റും നോക്കിയാലോ തീർച്ചയായും നമുക്ക് ഇതാണ് ദ ടീച്ചർ സംശയം അതായത് ഇപ്പൊ ഇവിടെ എ ബി സി ഉണ്ട് ഇതില് എയും ബിയും ഞാൻ എഴുതി ശരിയായി പക്ഷെ സി തെറ്റിപ്പോയി എനിക്ക് മാർക്ക് കിട്ടും എങ്ങനെയാണ് കണക്ക് നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നാല് നാല് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നാല് മാർക്കിന്റെ ആണ് ഇവിടെ നമുക്ക് നമുക്ക് ഈ ബി മാത്രം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് എഴുതിയാൽ അര മാർക്ക് വെച്ചിട്ട് എന്ത് അതായത് രണ്ട് രണ്ട് മാർക്ക് മാർക്ക് അതായത് എയും ബിയും നിങ്ങൾ ശരിയാക്കി സി തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര മാർക്ക് എയും ബിയും സിയും ശരിയാക്കി കഴിഞ്ഞാൽ മാർക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതൊന്ന് ഇനി ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ പേടിയാന്ന് തിരിച്ചറിയാനുള്ള മക്കളെ ഇങ്ങനെ ഒരു നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ബോണ്ടോ ട്രിപ്പിൾ നിങ്ങൾ കണ്ടാൽ അത് ഏത് റിയാക്ഷൻ ും കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് ഏതാണ് അല്ലെങ്കിൽ ആ ആ ഒരു ഒരു പോയിന്റ് പോയിന്റ് മാത്രം നിങ്ങൾ നിങ്ങൾ മതി മനസ്സിൽ വെച്ചിട്ട് എക്സാമ്പിൾ എടുത്ത് റിയാക്ഷൻ നമുക്ക് കാണാൻ ൂ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ത്രിബന്ധവും നിങ്ങൾ കാണാൻ പറ്റും ഇതാണ് ഒന്നാമതായിട്ട് മക്കൾ പഠിക്കേണ്ടത് അതായത് നമ്മൾ ഇതിന്റെ ട്രിക്കുകളാണ് പറയുന്നത് ഒറ്റയടിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ും പൂരിത ഹൈഡ്രോ കാർബൺസിലാണ് എന്ത് സംഭവിക്കുന്നത് രണ്ടാമത്തെ റിയാക്ഷൻ എവിടെയെങ്കിലും നിങ്ങൾ ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് കാണാനെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും

നമ്മൾ നമ്മൾ എന്നാണ് അതിനെ വിളിക്കുന്ന പേര് അവിടെ ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ ഹൈഡ്രോ ചെറുതാക്കി മാറ്റുന്നു ഹൈഡ്രോ കാർബണന്റെ നമ്മൾ ഓക്സിജന്റെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്താണ് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും അതെന്താണ് പോയിന്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്റ്റ് സൈഡില് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് രണ്ട് സ്വഭാവമുള്ള ആളുകളുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ്

സിംഗിൾ ബോണ്ട് ബോണ്ടാണ് കാണുന്നതെങ്കിൽ എണ്ണ കണ്ടു കഴിഞ്ഞാൽ ജ്വലനം ഇനി എവിടെയെങ്കിലും കാർബണിന്റെ ഹൈഡ്രന്റെ എണ്ണം തുല്യമായി വരിക അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അപ്പോഴാണെങ്കിൽ ാണ് ഒരു ആൾ മാത്രേണ്ടു അയാളെ കഷ്ടമാക്കി നമ്മൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് തിരിച്ചറിയാനുള്ളതാണ് നമ്മൾ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കണല്ലോ

ാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആദ്യം ഇ സി യും ടേബിൾ നമ്മൾ എന്താക്കുന്നു സിംഗിൾ ബോണാക്കുന്നു അതായത് ഞാൻ എപ്പോഴും പറയാനുണ്ട് സെക്കൻഡ് ഗിയറിലാണ് വണ്ടിയെങ്കിൽ എങ്ങോട്ട് മാറ്റുക ഫസ്റ്റ് ഗിയറിലേക്ക് തട്ടുക അതിനുശേഷം ഒരൈട്രതൻ ഇയാക്കും കൊടുക്കുക ഒരു ക്ലോറിൻ ഇയാക്കും കൊടുക്കുക

അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ട്സിന് തുല്യമായിട്ട് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു ഇത്രേ പിന്നെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം റിയാക്ഷൻ ആണെങ്കിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ശരീരത്തിന്

സി എ ഒരു ഹൈഡ്രോജനും വന്നു സി എച്ച് അടുത്തേക്ക് ഒരു ക്ലോറിനും വന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു

ാണ്ളിയെ കേട്ടോ അപ്പൊ എങ്ങനെ വരും മകളെ ഇത് ഒരു മാറ്റം വരുത്തണ്ടോണ്ട് സിംഗിൾ ആക്കുക അതിനുശേഷം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇടത്തും വലത്തും രണ്ട് ബോണ്ട് വരയ്ക്കുക നേരെ നല്ലൊരു പെട്ടി അങ്ങോട്ട് വരയ്ക്കുക എന്നിട്ടോ ഇവിടെ എന്നിട്ടോ അവിടെയാണ് അവിടെയാണല്ലേ യെസ് എപ്പോഴും ശ്രദ്ധിക്കണം ഇടത്ത് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മോഡോവറും ുംബിൾ പോളിമറൈസേഷൻ റിയാക്ഷൻ മറക്കരുത് പോളി പോളിവിനായി ക്ലോറൈഡ് ദാറ്റ് ഈസ് പല സമയത്തും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻസ് ഐ എം പി എടോ ഏറ്റവും കൂടുതൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിമർ ആണ് ഇത് ഉപയോഗങ്ങൾ നമ്മളെ പൈപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് പി കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോരും അപ്പൊ അടുത്തേക്ക് പോകാലോ

ഇനി അടുത്ത ഏരിയ നമ്മൾ കേറാൻ പോവാണ് അടുത്തത് സി എച്ച് സിംഗിൾ ബോൺ സി എച്ച് പ്ലസ് ടു കണ്ടാറ സിംഗിൾ ബോൺ സിംഗിൾ ബോൺ ആണെങ്കിൽ അത് ഗ്യാസ് നമ്മുടെ

സിംഗിൾ ബോൺ ഇവിടുത്തെ ഒരു ഹൈഡ്രൻ അങ്ങോട്ട് പോയി ഒരു ഹൈഡ്രാൻ അങ്ങോട്ട് പോയി ഒരു ക്ലോറിൻ ഇങ്ങോട്ട് കേറി അപ്പോ എച്ച് ടു വന്നു അവിടേക്ക് ഒരു കൂടി കേറി അല്ലെ അപ്പൊ ഇവിടേക്ക് ഒരു എച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിയൽ ബാക്കിയുണ്ട് അപ്പോ ബാക്കി ആരുണ്ടാവും

നമുക്ക് ഉത്തരം സി എച്ച് സിംഗിൾ ബാക്ക് സി എച്ച് പ്ലസ് സി എൽ ടൂ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ എവിടെയാണ് നമുക്ക് വരുന്നത് നോക്കി എച്ച് സി എൽ അല്ലേ സി എച്ച് സി എച്ച് ഒരേ പോലെ അല്ല എന്ന് നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും

സമയത്ത് ലൈറ്റ് ചൂടും പോകെയൊക്കെ അതാണ് ഓക്കെ അപ്പൊ ഇത് ടീച്ചർ പറഞ്ഞപ്പോ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഓക്സിജൻ അല്ലെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് ഉണ്ടാവും ഈസി ആയിട്ട് നമുക്ക് ഏത് ഹൈഡ്രോ കാർബൺസ് ഓക്സിജനുമായിട്ട് കത്തുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡും ബോട്ടറും തന്നെയാണ് ഉണ്ടാവുന്നത് വ്യത്യാസം വരുന്നത് അതിന്റെ നമ്പർ ഓഫ് മോളിക്കൂൾ അത് ബാലൻസ് ചെയ്ത് എഴുതുമ്പോഴാണ് വ്യത്യാസം വരുന്നത് കേട്ടോ ഇങ്ങോട്ടുള്ള ആറ്റങ്ങളാണ് വ്യത്യാസം വരുന്നത് അപ്പൊ ഇതൊന്നും ശരിയാക്കാട്ടാ ാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ചെറുപ്പത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കോ ഈ ഒറ്റ പോയിന്റ് പോയിത് സാർ ആദ്യം എഴുതി ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇത് ഒരു കാര്യം കൂടി ഇണ്ടേ ഒറ്റ കൊസ്റ്റിൻ ആയിരിക്കില്ല ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ആ ഒരു എന്ത് കഴിവ് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡില് ഏകണായിക്കും ആദ്യം എന്ത് ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷൻസിനെ കൺവേർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് കുറെ ഭീകരമായ എക്വേഷൻസുകൾ നമ്മളെ പേടിപ്പിക്കുക ചെയ്യുന്നത് ഈസി ആയിട്ട് ഒറ്റ അടിക്ക് നമുക്ക് മനസ്സിലാകണം എന്ത് അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ അഡീഷൻ ആണോ കമ്പഷൻ ആണോ അല്ലെങ്കിൽ പോളിമറൈസേഷൻ ആണോ മനസ്സിലാണോ അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക മക്കൾ എന്ത് ചെയ്യാ ഈ ഒരു സാധനം കൃത്യമായിട്ട് പഠിക്കാം നമുക്ക് എന്താണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ നമുക്ക് പഠിച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയുന്നത് ടീച്ചർ പറഞ്ഞപ്പോ തന്നെ അതിന്റെ ഡെഫിനിഷൻസുകൾ കൃത്യമായി നോക്കി വെക്കുക പക്ഷെ തിരിച്ചറിയുക എന്നത് പ്രയാസകരമായ ഒരു സംഗതിയാണ് പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അതിലെ റിയാക്ഷൻ ആണ് അതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും നാളത്തെ പരീക്ഷയിൽ എന്താണ് ചോദ്യങ്ങൾക്ക് ഒറ്റ സാധനം ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ ആയിട്ട് പഠിക്കാവുന്നതാണ് അതെല്ലാം നമ്മുടെ ലൈവ് ക്ലാസ് ഡിസ്കസ്ണ്ട് കൃത്യം ഏഴ് മുപ്പതിന് ഞാനും ഉണ്ട് അതൊണ്ട് അടിച്ച് പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യണം ഇന്നത്തെ കലാശ കലാശക്കൊട്ട് നമുക്ക് എന്ത് ചെയ്യണം പൂർത്തിയാക്കണം അതിനുശേഷം നാളെ നേരം പൊളിക്കുമ്പോ നാളെ സൂര്യോദയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി എക്സാം ആണ് അത് തകർത്ത് അതിൽ ഓരോ സംശയം വേണ്ട പിന്നെ എടുത്തു പറയേണ്ട കാര്യം കുറച്ച് മക്കളെ ചെയ്ത കുറച്ച് ഒക്കെ ഉണ്ട് അതെല്ലാം ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് അത് നമ്മൾ നമ്മൾ അതിനായിട്ട് തയ്യാറാക്കിയ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അത് നിങ്ങളെ മുമ്പിൽ നമ്മൾ ഇന്ന് അനാവരണം ചെയ്യും അപ്പൊ മറക്കരുത് കൃത്യം ഏഴ് മുപ്പതിന് കാണാം ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കാനും ഹെൽപ്ഫുൾ ആവട്ടെട്ടോ അപ്പൊ നമുക്ക്